ഹലോ അസ്സാം വലൈക്കും ഞാനിപ്പോൾ ഇന്ന് സ്റ്റോർ റൂം ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റോർ റൂം ക്ലീൻ ആക്കി എടുക്കുക അതേപോലെ അത് എങ്ങനെ നമുക്ക് ഒരേപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനിയിപ്പോൾ അതിലുള്ള സാധനങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഞമ്മക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കാണിക്കാൻ പോണത് അപ്പോൾ ഇത് പറഞ്ഞാൽ ആദ്യം അടിയിൽ വെച്ച് ഇതിൻ്റെ കുപ്പികളൊക്കെ ഇപ്പോൾ മേലേക്ക് വെച്ച് അപ്പോൾ ഈ സളരുന്നതിനനുസരിച്ച് സ്റ്റാൻഡ് ഇങ്ങനെ മേൽക്ക് മേലേക്ക് പൊന്തി വരണം കേട്ടോ അപ്പോൾ വലിയ പൊട്ടിത്തെറിയൊന്നുമില്ല ജസ്റ്റ് അതിങ്ങനെ എടുത്ത് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ കുപ്പികൾ ഇതൊക്കെ കൈ വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും ഇതിന്മേലൊക്കെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റ് പിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സീറ്റാണത് അതൊക്കെ അതേമാതിരി തുടച്ച് റെഡിയാക്കി എടുക്കും അത് അധികം വെള്ളം കൊണ്ട് തുടക്കരുത് വെള്ളം കൊണ്ട് തുടച്ചാൽ അത് കേട് വരും അപ്പോൾ നമ്മൾ നല്ല വെണ്ണം പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കുക അഥവാ ഞാൻ പോ തുടച്ചിട്ടും പോവാത്ത എന്തെങ്കിലും കറകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം റെഡിയാക്കി ഇരിക്കാൻ പിന്നെ ഈ സീറ്റ് ആദ്യമായി ഈ സീറ്റുമ്മൽ കുറച്ച് കറുള്ള സീറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ സീറ്റുമ്മൽ കറ അല്ലാതെ ഇതിൽ വെച്ചതിൻ്റെ ശേഷം ഉണ്ടായ കറയല്ലോ അപ്പോൾ ഇത് മസാല കുപ്പി ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഓരോ സാധനങ്ങളും അങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് എടുക്കാനൊക്കെ പെട്ടെന്ന് സുഖമാണ് അതേമാതിരി സാധാരണ ഓരോ സെറ്റ് കഴിയുമ്പോഴും അടുത്തടുത്ത പിന്നെ റാക്കുകളിൽ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മേൽ അടുത്ത കള്ളിക്ക് അങ്ങനെ സെറ്റാക്കി വെക്കുക ചെയ്യല് പിന്നെ അത് ആ എകരത്ത് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു ഉണ്ട് കേട്ടോ ആ സ്റ്റൂൾ മുതലാണ് കയറിക്കുന്നത് അപ്പം രണ്ട് മൂന്ന് സ്റ്റൂൾ നിരത്തിൽ വെക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി ഇറങ്ങാൻ ഉള്ള സൗ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ വെച്ചാൽ തുടച്ചു തരാനും ഇതിനൊക്കെ ഒരാൾ വേണം അപ്പം ഞാനിതിവിടെ തുടച്ചെടുക്കണം എനിക്ക് നന്ന മേലെ സീറ്റിടാനുണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന് പിന്നെ എൻ്റെ അടുത്ത് ഉള്ള സീറ്റ് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓരോടത്ത് സെറ്റാക്കി വെച്ചിരുന്നു അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഞാത്തുനിന്ന് രണ്ട് മൂന്ന് സീറ്റൊക്കെ എടുത്ത് കൊടുന്ന് അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ സീറ്റ് കണ്ടത് ഭയങ്കര മറുതിയാണ് മക്കളെ നിങ്ങൾക്ക് അരക്കിയതുകൊണ്ട് എങ്ങനെ ഇന്ന് ഇപ്പോൾ വെച്ച സാധനം ഞാൻ അതിൻ്റെ പത്ത് വട്ടം തിരഞ്ഞെടുക്കും അപ്പോൾ അന്നമേലെ ഞാൻ സീറ്റ് വിരിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതിൻ്റെ അത്രക്കും ഐറ്റം എനിക്ക് അങ്ങനെ കാണില്ലല്ലോ പിന്നെ എങ്ങനെ ആയാലും ഇവിടെയൊക്കെ മാറാൻ ഇതൊക്കെ പിടിച്ച് ഞാൻ ഈ ഇതൊരു കുറഞ്ഞൊരു നന്യ തുണിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തുടക്കാൻ പിന്നെ അതിന് ശേഷമാണ് ഉണങ്ങിയ തുണിയിട്ട് തുടച്ചെടുക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ല സീറ്റ് ഇടാത്തതുകൊണ്ട് അതിനുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സീറ്റ് കട്ട് ചെയ്തത് ഇവിടെ കൊടുന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ആണ് ഞാൻ കണ്ടത് വേ അതീക്ക് വെക്കാനുള്ള സീറ്റ് ഞാൻ അന്ന് തന്നെ ഈ ഒരു പ്രാവശ്യം ഇത് സെറ്റാക്കി അന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലാസ്റ്റാട്ടാ കണ്ടത് അല്ല ഒരേ കളർ സീറ്റ് തന്നെ ആവുമായിരുന്നു പിന്നെ ഇതിൻ്റെ മേലക്കൊക്കെ ആണെങ്കിൽ വലിയ ഐറ്റുള്ള സ്റ്റൂളിട്ട് കണ്ട് വെക്കണം അപ്പോൾ അതായത് ഇതൊക്കെ കാലി പാത്രങ്ങളാണ് ഈ കാലിപാത്രങ്ങൾ ഞാൻ ബാക്കേക്ക് വെച്ച് കൊടുക്കും മുന്നേക്ക് അതിൻ്റെ ഉള്ള സാധനങ്ങളുള്ള പാത്രങ്ങൾ അതായത് അധികം എടുക്കാത്ത പാത്രങ്ങൾ ഇവിടേക്ക് കയറി എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു സ്റ്റൂൾ ഇട്ടിട്ട് വേണം എടുക്കാൻ ഇനിയിപ്പോൾ കുറച്ച് ഐറ്റുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഉമ്മാക്കാണെങ്കിലും ഇതിൻ്റെ മേലേക്ക് കിട്ടണമെങ്കിൽ എന്തോ ഉണ്ടെങ്കിലും ഓലുകൊണ്ട് എന്തെങ്കിലും ചാടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൾ ഇട്ട് കാണ്ട് കയറിയിട്ട് വാങ്ങും അപ്പോൾ ഇത് നല്ല ഐറ്റുള്ള സ്ഥലമാണ് പിന്നെ ഇത് ഞാൻ സ്റ്റോർ റൂം ആക്കി സെറ്റ് ചെയ്തെടുത്തതാണ് ആദ്യം ഇത് സ്റ്റോർ റൂം അല്ലായിരുന്നു ഇട്ടാ പിന്നെ പാത്രം മോറാനുള്ള ഈ കമ്പിൻ്റെ അല്ല അത് ഞാൻ ഒന്നായിട്ട് പത്തെണ്ണം അതായത് നൂറ് റുപ്പ്യയ്ക്ക് പത്തെണ്ണം കിട്ടുമല്ലോ അത് ഒന്നായിട്ടുള്ളതുകൊണ്ട് വാങ്ങലാണ് എന്നിട്ട് അത് കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു കുപ്പിയിലിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ അപ്പോൾ അങ്ങനെ നമുക്ക് ആകുമ്പോൾ സുഖമാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും ഒന്നും ഇത് വാങ്ങണ്ട വാങ്ങുമ്പോൾ ഒരു പത്തെണ്ണം ഒന്നായിട്ട് വാങ്ങും പിന്നെ ഞാൻ ഓരോ സീ സെ സെറ്റ് ശരിയാക്കിയിട്ട് അടുത്ത വാതിലുള്ള സാധനങ്ങൾ അടുത്തേക്ക് ഇങ്ങനെ മാറ്റി 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 കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാൾ ആവശ്യമുണ്ട് പിന്നെ മേ സ്റ്റോർ റൂമിലൊരു മേശം വേണം അപ്പോൾ മേശമൊക്കെ എടുത്ത് വെക്കണം അല്ലെങ്കിൽ അടുക്കളയിലെ മേഷമൊക്കെ ഒരാൾ കൊണ്ടുവച്ചു കൊടുക്കണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായ കാരണം അങ്ങനെ ചെയ്യലട്ടോ അന്ന് ഇതേമാതിരി സീറ്റ് സീറ്റില്ലാത്തോണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റിട്ടൊക്കെ അപ്പോൾ അത് നന്നായിട്ടുണ്ട് കുരുപ്പിടിച്ച മാതിരി അയക്കണം അപ്പോൾ അത് കൊണ്ട് ഒഴിവാക്കും വേണം അപ്പോൾ അതൊക്കെ ഉണ്ട് തുടച്ചെടുക്കട്ടെ ില്ല അങ്ങനത്തെ ആ ഇങ്ങനത്തെ നമ്മൾ നേരിയ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റിട്ടൊടുത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല ഈ കട്ടിയുള്ള സീറ്റ് സീറ്റിട്ടെടുത്തോടത്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ കുപ്പിയാണ് സീറ്റിട്ടീൻ്റെ മേലെയാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കുറഞ്ഞൊരു പ്രശ്നം എനിക്കവിടെ വന്ന് കണ്ടത് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ രണ്ടാമത് വെച്ചപ്പോൾ ഒരു പ്ലാസ്റ്റിക് സീറ്റ് സീറ്റിട്ടതിൻ്റെ മേലെ തന്നെ വേറൊരു സെറ്റാക്കിയിട്ടാണ് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അച്ചാർ കുപ്പി വെച്ചോടുത്താണത് അച്ചാർ കുപ്പി ഞാൻ ഒരുപാടുള്ളത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ളത് മാത്രമേ ഇവിടെ വെക്കലുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലായിട്ട് തള്ളി ഒന്നും മാറിപ്പോന്നിട്ടുണ്ടാവും അതാണ് ഇതിങ്ങനെ ആവാൻ കാരണം അപ്പോൾ അതാ ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബേക്കറികൾ വെക്കാനുള്ളത് അതേമാതിരി ആ കാലിക്കുപ്പി അതിൻ്റെ ബേക്കക്ക് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത് ഇത് ആവശ്യമില്ലാത്തതൊക്കെ പുറത്തേക്ക് ഒഴിവാക്കി അച്ചാറും കുപ്പി ഞാൻ ഇങ്ങനൊരു പാത്രത്തിൻ്റെ മേ ഉള്ളിലും ഇട്ടിട്ട് അങ്ങനെ വെച്ചു കൊടുത്ത് പിന്നെ അതാ പിന്നെ ഇമ്മനൂടെ ആദ്യം തന്നെ പത്തിരി വരുത്താനും ഇതിനൊക്കെ ഉള്ള പാത്രങ്ങൾ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ അമ്മമാക്കാദ്യം തന്നെ കാണിച്ചു കൊടുത്തക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര കാലമായിട്ട് വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അതൊന്നറി അത് നമുക്ക് സ്വാഭാവികമാണല്ലോ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇവിടെ കാക്കിയും ഇതിൻ്റെ വലിയ മോനമ്പിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ ഇതിൻ്റെ പേരുകളൊക്കെ ഞാൻ അത് എഴുതി വെച്ചേക്കാണ് പിന്നെ മുന്തിരിൻ്റെ പേരും അണ്ടിപ്പരിപ്പിൻ്റെ പേരും എഴുതി വെക്കേണ്ട അപ്പോൾ അണ്ടിപ്പരിപ്പ് കഴിഞ്ഞ കുപ്പിയാണ് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുമല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ മിൽക്കും മിൻമ കുപ്പിയാണ് കേട്ടോ ഒരു കിലോൻ്റെ മുൻ മിന്മാ കുപ്പിയാണ് അപ്പോൾ അതിലിങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് സൺഫ്ലവർ ഓയിൽ വെല്ല ശർക്കര ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു മസാലപ്പൊടിയാണ് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇതിൽ കുറേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അധികം എടു ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേലെ നന്ന മേലെ ഇത് ഈ അരുവിലുള്ള വലിയ കുപ്പിയില്ലേ അത് ഞാൻ സോപ്പ് ഉണ്ടാക്കണം അച്ചാട്ട അപ്പോൾ സോപ്പ് ഞാൻ അതിൻ്റെ അടിയിൽ ഉണ്ടാക്കലുണ്ട് അപ്പോൾ വീട്ടിലുള്ള സോപ്പുകളൊക്കെ ഞാനേ ഉണ്ടാക്കല് അപ്പോൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ അങ്ങനെ വെച്ചൊക്കെയാണ് ഇത് പിന്നെ ചീരം കടു ഉലുവ വലിയ ചീരക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വർഷത്തിൽ ഒരിക്കലാണ് വാങ്ങുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അതിന് ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട് അറിയാഞ്ഞിട്ടല്ല പിന്നെ ചെറിയ ചെറിയ കുപ്പിക്ക് ഞാൻ ഇങ്ങനെ മാറ്റി കൊടുക്കലാണ് ഇതൊക്കെ കഴുകിയിട്ട് ഉണക്കി വെച്ചാൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ വരെ ഇരിക്കും നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി ഉണക്കിയിട്ടാണ് അങ്ങനത്തെ സാധനങ്ങൾ വെക്കൽ അപ്പോൾ എന്നാൽ ഒരു കുഴപ്പം വരൂല്ല പിന്നെ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് യൂസ് ഉണങ്ങിയ ഉണങ്ങി കൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പോകും അതിൽ തന്നെ ഉള്ളൊരു പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പാത്രങ്ങൾക്ക് എടുത്ത് വെക്കലാണ് അപ്പോൾ അത് കഴിയുമ്പോഴെല്ലാം അതിൽ കൊണ്ടുപോയി നിറക്കേണ്ടു അപ്പോൾ ഇതാ കുപ്പികളൊക്കെ ഇവിടെ കയ്യാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇപ്പം ഇത് പിന്നെ കരാം കരാ മസാല പിന്നെ ഇവിടെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം പോയിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ജനവാതിലും കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നമ്മളെ സ്റ്റോർ റൂം ആകെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏസക്കുട്ടി ഉണന്ന് ഓൾ ഉണർന്നാൽ പിന്നെ ഈ പരിപാടി നടക്കില്ല എന്നുവച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം തന്നെ അവൾ ഉണഞ്ഞതിന് ശേഷം ഞാൻ വൃത്തിയാക്കിയത് കണ്ടപ്പോൾ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓവളും സ്വാഭാവികമായിട്ട് ആ പേപ്പറുള്ള വലി വലിച്ചത് തുടങ്ങി അതിന് ശേഷം ഞാൻ ഓളെ കാണാൻ വൃത്തിയാക്കിയിട്ടില്ല ചേട്ടാ അല്ല ഞാൻ ഉണക്കണ പ്രശ്നമൊന്നുമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ബോക്സുകളൊക്കെ ഇതേമാതിരി ഒരു ബക്കറ്റിൽ നമ്മളൊക്കെ അടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും അത് ഉണങ്ങിൻ്റെ ശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് വെക്കൽ പിന്നെ കുപ്പിയിൽ ഇടാൻ എല്ലാം കൂടി ഒന്നായിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കലില്ല അപ്പോൾ അത് ഒരു പാത്രം വാങ്ങിയിട്ട് അതിലേക്ക് കണ്ടു കൊടുക്കൽ ആ കുപ്പിയിൽ കഴിഞ്ഞിൻ്റെ ശേഷം കുപ്പി കഴുകി ഉണക്കിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ വീണ്ടും രണ്ടാമത് അതിലേക്ക് വെക്കൽ പിന്നെ ഇവിടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ചവിട്ടി ഇങ്ങനൊരു അയല് കെട്ടിയിട്ടുണ്ട് അയല് നമ്മൾ ഫിറ്റ് ചെയ്യിച്ചതാണ് അപ്പോൾ ആ അയൽ മുൽ ഇട്ട് കൊടുക്കലാണ് അതേമാതിരി നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ചെറിയ ഉണങ്ങിയ നല്ല കോട്ടൻ്റെ തുണികൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും ഈ അലിമലി ഇട്ട് കൊടുക്കണം അതേ വൃത്തിയോടെ ആയതൊന്നും അന്യതൊന്നും ഇവിടെ കൊടുന്ന് അപ്പോൾ അത് നമുക്കൊരു സൗകര്യമാണ് അതാ പഴക്കുലം എല്ലായിടത്തും അരുവിലല്ലേ കെട്ടി തൂക്കല് ഇവിടെ നമ്മൾ നടുവ്ക്കെട്ടോ കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് വൃത്തിയാക്കി വെച്ച് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസലാമേക്കും